വെൽക്കം ടു ദ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ഹൈഡ്രേഷൻ. മൈ നെയിം ഈസ് പാച്ചു. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഡെയിലി യൂസ് ചെയ്ത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ഹെവി ആയിട്ടാണ് ഉള്ളത്. നമുക്കൊരു ഗുഡ് ന്യൂസും അതുപോലെ തന്നെ ഒരു ബാഡ് ന്യൂസും ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടിയും സ്വാഗതം ഹൈടെക്കിലേക്ക്. ഡെയിലി യൂസേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ നമ്മൾ വലിച്ചെറിയും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരും. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മളെ സ്ലേറ്റ് ഇല്ലേ, സെയിം തന്നെയാണ്. ടെക്നോളജിയിൽ മാറ്റം വന്നപ്പോൾ ഇതിലും ഒരു മാറ്റം രീതിയിൽ വന്നതാണ്. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് പോട്രോണിക്സ് എന്നാണ് മോഡൽ. ഇനി ഈ ഒരു സൈഡിലായിട്ട് റിഫാഡ് 8.5 എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റിഫാഡ് LED പാഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഏജ് കൊടുത്തിട്ടുള്ളതെന്ന് തന്നെ പറയാം. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഇതിൽ 8.5 inches ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് പെന്നും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ഒരു പെൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ എഴുതാനും കാര്യങ്ങളും പറ്റും. ആൻഡ് ഏറ്റ ബാക്ക് സൈഡിലായി നോക്കുകയാണെങ്കിൽ മാഗ്നറ്റ് വരുന്നുണ്ട്. ഫോർ നാല് സൈഡിലും മാഗ്നറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് മന്ത് ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. 2 year ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. അതിന് നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാം. പേപ്പർ വലിച്ചെറിയുന്ന പോലെ ഈ ഒരു പ്രോഡക്റ്റ് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന, എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ആൻഡ് പ്രൈസും കാര്യങ്ങളും വരുന്നുണ്ട്. 100 gram വെയിറ്റ് ആണ് വരുന്നുള്ളൂ. 1 year ഗ്യാരണ്ടി വരുന്നുണ്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എക്സ്ട്രാക്ട് പ്രൈസ്, ഈ ഒരു പ്രൈസും കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം. ആൻഡ് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. നമ്മൾ സാധാരണ ഒരു ബുക്ക് മേടിക്കുകയാണെങ്കിൽ ഏകദേശം 40-50 അങ്ങനെ റേഞ്ച് വരും. അത് നമ്മൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇനിയും നമ്മൾ ബുക്ക് മാറ്റണം. അല്ലെങ്കിൽ ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ ഒരു ബേസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് ഓവറോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ പറയാം. നമ്മളെ ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്താണ് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ടെക്നോളജിപരമായി മാറുന്ന കാലഘട്ടം കാര്യങ്ങളാണ്. അപ്പം ഈ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാലം കണ്ടേ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 2020 ആയി ഇപ്പോഴും. എന്നിട്ടും നമ്മൾ ബുക്ക് ഇതുവരെയായിട്ട് യൂസ്ഫുള്ളായി നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും കാര്യങ്ങളും നമ്മൾ നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും കാര്യങ്ങളും മേടിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ക്യുക്കേഡും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു ഇതിൽ. അതിൻ്റെ ബാക്ക് സൈഡിലും കാര്യങ്ങളും കംപ്ലീറ്റ് ഇൻഫർമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ ഈ ഒരു സാധനം നമുക്കൊന്ന് മാറ്റിക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ പോട്രോണിയുടെ ഇത് വരുന്നത്. ഇതിൽ നമുക്കിതുപോലെ തന്നെ എഴുതാൻ പറ്റും. ഈ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. വരച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു വാട്ടം അമർത്തി കഴിഞ്ഞാൽ ഒറ്റമലി ആ ഫുള്ള് ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സിമ്പിളായിട്ട് ബാക്ക് സൈഡിൽ മാഗ്നറ്റ് വരുന്നുണ്ട്. എത്രയും തിക്നെസ്സായ ഒരു സാധനമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റ് എവിടെയൊക്കെ താങ്ങും അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഹാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഏറ്റവും തിക്നെസ് കുറഞ്ഞ ബുക്കിനെക്കാട്ടിയും തിക്നെസ് കുറഞ്ഞൊരു പ്രോഡക്റ്റാണെന്ന് തന്നെ പറയാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 8.5 inches ഡിസ്പ്ലേയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പെന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ പെന്ന് ഇതിൽ സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പെന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ എഴുതാം അല്ലെങ്കിൽ വരക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു പെന്ന് യൂസ് ചെയ്ത് വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാ പെന്നിനെ കാട്ടിയും ഈ ഒരു പെന്നിന് മൊന എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ പെന്ന് മൊന പോലല്ല, പ്ലാസ്റ്റിക് ടേപ്പാണ് വരുന്നത്. ആൻഡ് നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പെന്നിന് വലുപ്പം നോക്കുമ്പോൾ ഈ ഒരു ഏറ്റവും ചെറിയതാണെന്ന് തന്നെ പറയാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് വരക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ എഴുതി കൂട്ടാം. എഴുതിയതിന് ഒറ്റൊരു ഡിലീറ്റ് ബട്ടൺ കൊണ്ട് ആ കംപ്ലീറ്റ് എഴുതിയത് ഫുള്ള് ഡിലീറ്റ് ആയി പോകും. പേപ്പർ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനാട്ടും നല്ലൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ എൻ്റെ പാച്ചുന്ന് പേര് എഴുതി. ഈ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടല്ലോ മുകളിലെ, ഡിലീറ്റ് തന്നെ ആയിട്ട് കാണുന്നുണ്ട്. അത് ഒറ്റമർത്തിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റിൽ പോകും. പക്ഷേ ഇപ്പോൾ അത് പോവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ചത് നമ്മൾ അത് മുകളിൽ നിൽക്കണം, ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകില്ല. അതൊരു നല്ലൊരു ഗുണം എന്ന് തന്നെ പറയാം. നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് അത് ആ ഒരു ബാറ്ററിയിൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. നമ്മൾ എപ്പോൾ നോക്കിയാലും അവിടെ ഉണ്ടാവും. ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാലും പോകില്ല. അപ്പം ഡിലീറ്റ് അമർത്തിയപ്പോൾ പോയി കണ്ടില്ലേ. അപ്പം നല്ലൊരു ഫീച്ചേഴ്സ് എന്ന് തന്നെ എന്താ പറയാം. പിന്നെ ഇതിൽ ബാറ്ററി യൂസ് ചെയ്യുന്നത് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നില്ല.
ഓവറോൾ ഡിലീറ്റ് ചെയ്യാൻ മാത്രമാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയും നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ചവിട്ടി ഒഴിച്ചിട്ട് ഓടിക്കുക. ആൻഡ് പുതിയ ടെക്നോളജി പരമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതിലൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ബട്ടണിൽ ഡിലീറ്റ് ആയി പോകും ഫുള്ളി. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുള്ളി ഡിലീറ്റ് ആയി പോകുന്നത് പ്രശ്നമാണ്. കാരണം നമ്മൾ ചെറിയത് ഏതെങ്കിലൊരു വാക്ക് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നില്ല നിലവിൽ, അങ്ങനത്തെ വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാം എവിടെയെങ്കിലും, നിങ്ങൾക്ക് മാഗ്നറ്റുള്ള സ്ഥലത്ത് മൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാഗ്നറ്റിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്ട്സും കാര്യങ്ങളും തന്നെയെന്ന് പറയാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഗുഡ് ന്യൂസ് അതുപോലെ തന്നെ ബാഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഇൻട്രോ വീഡിയോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെ വീഡിയോസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബാഡ് ന്യൂസ് പറഞ്ഞങ്ങാട്ടി മുന്നേ എനിക്കൊരു അപ്ലിക്കേഷനും പറയുന്നത് അപ്പോൾ എടുത്താണ്ട്, സാധാരണ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കളിക്കാറുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി അതുപോലെ തന്നെ പബ്ജി സാധാ ഗെയിം ഫണ്ണായിട്ട് കളിക്കാറുണ്ട്. സമയം ഇതിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടം വരുന്നത് സമയം മാത്രമാണ്, ഇതിൽ നമുക്കൊന്നും ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്ലിക്കേഷൻ്റെ പരിചയപ്പെടുത്തുന്നതാണ് MPL എന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാരണം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പബ്ജി അതേപോലെ തന്നെ സാധാ ഗെയിമും അതേപോലെ തന്നെ ചീട്ട് എല്ലാ പോലത്തെ ടൈപ്പുള്ള ഗെയിംസും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്കതിൽ 2 രൂപ വെച്ചിട്ട് 5 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാം. കളിച്ച് ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചിട്ട് പ്ലസ്ഡ് ആയിട്ട് കിട്ടും. ആ ഒരു പൈസ നിങ്ങൾക്കത് നിന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾ Paytm വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്കതിൽ അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ആൻഡ് നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ നാളെ വിജയിക്കും ഇന്ത്യ വിജയിക്കും അങ്ങനെയുള്ള ട്രേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്കൊരു ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗെയിം കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളും കിട്ടും. അപ്പം നല്ലൊരു രീതിയിലുള്ളൊരു ക്വാളിറ്റി ഗെയിംസും കാര്യങ്ങളാണ് വരുന്നത്. ഓവറോൾ നല്ലൊരു രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളാണ്. ആൻഡ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ക്യാഷ് കിട്ടും. അതാണ് നല്ലൊരു അപ്ലിക്കേഷൻ തന്നെ പറയാം. ആൻഡ് നിങ്ങൾ സമയം കളയാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുകയും ചെയ്യാം, സമയം ലാഭിക്കുകയും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി അപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ബാഡ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞുതരാം. ബാഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഓൺലൈൻ പ്രോഡക്ട്സും കാര്യങ്ങളും കിട്ടുന്നതൊക്കെ കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വീഡിയോസ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും 90 സബ്സ്ക്രൈബ്സ് ഇപ്പോഴും ഉണ്ട്. ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മാക്സിമം കിട്ടുന്നത് 15 വ്യൂവേഴ്സും കാര്യങ്ങളാണ്. 15 വ്യൂവേഴ്സിന് ലൈക്ക് കിട്ടുന്നത് 1-ഓ 2-ഓ കിട്ടുന്നുണ്ട്. അതുമാത്രം പോരാ, ഇനി മുതൽ വീഡിയോസിന് ലൈക്കും അതുപോലെ തന്നെ വീഡിയോ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടിയാൽ മാത്രമേ ഇനി ഓൺലൈനിലുള്ള ആൾക്കാർ എനിക്ക് പ്രോഡക്ട്സ് അയച്ചു തരുന്നുള്ളൂ. പ്രോഡക്റ്റ് അയച്ചാൽ മാത്രമേ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളും കുറയും. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. മാക്സിമം എത്ര ആൾക്കാർ കാണുന്നു അത്ര ആൾക്കാരൊന്നും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വാട്സപ്പ് എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഒന്നുപോലെ പ്രോഡക്ട്സും കാര്യങ്ങളും ഓൺലൈനിൽ നിന്ന് കിട്ടുള്ളൂ. ഓൺലൈനിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഓരോ വീഡിയോസും ഇനി മുതൽ പുതിയത് എങ്ങനെ ക്വാളിറ്റി രീതിയിൽ ഇടാം എന്നുള്ളൊരു പ്രചോദനം കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. അടുത്തായി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നോയ്സിൻ്റെ ട്രോളി വയർലെസ്സിൻ്റെ അൺബോക്സിംഗ് ഫുൾ റിവ്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ചവിട്ടിയിട്ട് പിടിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റ് വീഡിയോ ഹൈറ്റ് സൈനിങ് ഓഫ്.